ഹലോ ഫ്രണ്ട്സ്, ഫെമിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നല്ല നല്ല കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പാർട്ട് വെയർ ഫുൾ സെറ്റ്, പിന്നെ ചില ഷോൾ സെറ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം അധികം ലേറ്റ് ആക്കാണ്ട് നമുക്ക് കളക്ഷൻസിലേക്ക് പോയാൽ പിന്നെ ഓർഡർ ചെയ്യണവർ പ്രത്യേക ശ്രദ്ധിക്ക്. ഫസ്റ്റ് പേയ്മെൻറ്റ് തന്നവർക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വരും അങ്ങനെ ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരുവിധം ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ റിപ്പീറ്റ് എടുത്ത് പറയണ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിലും അങ്ങനത്തെ കുറേ പണികളൊക്കെ കിട്ടുന്നുണ്ട്. അതായത് കൊണ്ടിട്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് എടുത്ത് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ ഓർഡേഴ്സിന് വേറെ ഡൗട്ട് അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വിഷ്വലിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് എടുക്കുക, ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ തരാം. ഓർഡർ ചെയ്യാൻ നേരത്തെ നിങ്ങളിപ്പോൾ പ്രസൻറ്റ് യൂസ് ചെയ്യണം ടോപ്പിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ. പിന്നെ നമ്മുടെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ്, അതിൻ്റെ പുതിയ പുതിയ ഓഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണം കൂടി നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം തന്നെ നോക്കി നോക്കിയേ, നല്ല അടിപൊളി പാർട്ടി വെയർ സെറ്റാണ് കേട്ടോ. ടോപ്പ് തന്നെ നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും അറിയാം അണ്ടാ, നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്കും ഡയമണ്ട് വർക്കും കൂടി മിക്സ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് വന്നത്. പിന്നെ ക്ലോത്ത് ഡയമണ്ട് ജോർജറ്റ് ആണ്ട്, നല്ല പക്ക പ്യുവർ ഡയമണ്ട് ജോർജറ്റ് ആണ്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും കൂടിയിട്ടാണ്. പിന്നെ ലൈനിങ്ങും ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് സൈസ് ഇതിൽ ഡബിൾ എക്സൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും മെഷർമെൻറ്റ് നോക്കാൻ നേരത്ത് വൺ സൈഡ് 21 വന്നത്, ചുറ്റളവ് ഒരു 42. അപ്പോൾ ഒരു XL എടുക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ ഡബിൾ XL ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ കൂടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് കറക്റ്റ് ഇന്ന സൈസിൽ യൂസ് ചെയ്ത് എടുത്താൽ മതി എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്ത് ഒക്കെ ഒരു 46 ആണ് ലെങ്ത്ത് വരുന്നത്. പിന്നെ നോക്കി നോക്കി വേണ്ട, റൗണ്ട് നെക്ക് ടൈപ്പിലാണ്. അതിൽ തന്നെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞില്ലേ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയിൽ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നോക്കി നോക്കി, ഇതൊക്കെ നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് കേട്ടോ പോണത്. പിന്നെ കയ്യിലേക്കൊക്കെ ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ്. കൈയൊക്കെ ഏകദേശം ഒരു ഫുൾ ലെങ്ത്ത് റേഞ്ചിൽ വന്നേക്കും. പിന്നെ അണ്ട ഈ എൻഡിലേക്ക് ആ ഒരു ത്രെഡ് വർക്ക് നല്ല ഭംഗിയിൽ പോയിട്ടുണ്ട്. പിന്നെ അണ്ട ഫ്രണ്ടിൽ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വർക്കിലേക്കാണ് പോണത്. പിന്നെ എൻഡിലേക്ക് വരാൻ നേരത്ത് നോക്കി നല്ല ആ ഒരു വൃത്തിയായിട്ട് നല്ല ഭംഗിയിൽ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഈ ഒരു പോർഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കിയണ്ട, വേറെ സംഭവങ്ങളൊന്നുമില്ല, ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂവേഷൻ ആണെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പാൻറ്റ് വരാൻ നേരത്ത് നോക്കി നോക്കി, പാൻറ്റ് ആ സെയിം കളർ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എഡോക്ക് ആയിട്ടുള്ള പാൻറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ പാൻറ്റിലും ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. ബോർഡറായിട്ട് ആ ഒരു കൈയിൻ്റെ അറ്റത്ത് കണ്ടിട്ടുള്ള ആ ഒരു ത്രെഡ് വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഷോളാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത്. ഇത് ഓർഗൻസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗൻസ അല്ല, ഓർഗൻസ ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കൂലേ, ഇത് അങ്ങനെയല്ല, നല്ല സോഫ്റ്റായിട്ട് കിടക്കണ ടൈപ്പ് ടോപ്പ് തന്നെയാണ് കേട്ടോ. അണ്ട നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻ്റാണ് പോണത്. അണ്ട നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രിൻ്റാണ്. നല്ല നല്ല കളർ കോമ്പിനേഷനിൽ ഇത് അവൈലബിൾ തന്നെയുണ്ട്. പിന്നെ ആ ഒരു അണ്ട എൻഡിലേക്ക് ആ ഒരു ബോർഡറായിട്ട് ഇങ്ങനെ ആ ഒരു ത്രെഡ് വർക്ക് നല്ല ഭംഗിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ട നല്ല ബിഗ് സൈസ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ എന്താണ് ഷോളിൻ്റെ സൈസിൻ്റെ കാര്യം എല്ലാം വെച്ചിട്ട് പേടിക്കണ്ട, അത്യാവശ്യം നല്ല സൈസ് തന്നെ പോകുന്നുണ്ട്. പിന്നെ ഈ രണ്ടറ്റത്ത് അറ്റത്ത് ഇങ്ങനെ ടെസൽസ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഐറ്റം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ 4 കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷനൊക്കെ ഇട്ടാൽ നല്ല ഗ്രാൻഡ് ലുക്ക് തന്നെ ആയിരിക്കും. പിന്നെ നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കണത് കേട്ടോ. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഷോപ്പിലൊക്കെ ഞാൻ 1700 കൊടുക്കണ ഐറ്റം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യലായിട്ട് കൊടുക്കണത് 1395 കേട്ടോ. അപ്പോൾ ഈ റേറ്റിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ഈ ഒരു പാറ്റേൺ, അത് എൻ്റെ ഒരു ഉറപ്പാണ്. കാരണം ഏകദേശം ഇങ്ങനത്തെ ഒരു ജോർജറ്റിൽ ഫംഗ്ഷൻ വേറൊക്കെ നിങ്ങൾക്ക് പുറത്ത് കൊടുക്കണമെങ്കിൽ ഏകദേശം ഒരു 2000 above ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും പോകുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത്രയും ഡിഫറൻസിലാണ് നമ്മൾ ഈ ഒരു പാർട്ടി വെയർ സെറ്റ് കൊടുക്കണം കേട്ടോ. സൈസ് XL. അതിൻ്റെ അടുത്ത കളർ നോക്കി നോക്കി, എല്ലാം പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ. കോമൺ ആയിട്ട് കാണുന്ന ഷെയ്ഡിനേക്കാളും വളരെ ഡിഫറൻ്റ് ആയിട്ട് തന്നെയാണ് ഷെയ്ഡ്സ് വന്നിട്ടുള്ളത്. അതിനും മാച്ച് ആയിട്ട് തന്നെയാണ് ഷോളും പോയേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകം പറയാം, ഷോളിൻ്റെ സൈസ് ഓർത്താലും പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല ഒരു കുഴപ്പമില്ലാത്തൊരു വീതി നീളത്തിൽ തന്നെയാണ് ഷോൾ വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് ഷോപ്പിൽ നിന്ന് തന്നെ സോൾഡ് ഔട്ടായി പോയിട്ടുള്ള ഐറ്റം വരുന്നത്. എന്നിട്ട് റിപ്പീറ്റ് വന്ന ഐറ്റമാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്തിരുന്നത് കേട്ടോ. കാരണം ഷോപ്പിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ മൂവിങ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്.
കണ്ടോ ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കി നോക്കിയേ, ഇത് നല്ല പ്യുവർ ജോർജറ്റിൽ തന്നെ വന്നിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിൽ കംപ്ലീറ്റ് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് വന്നത് ഇതിൽ. അതായത് പ്രിൻ്റിൽ മാത്രമാണ്, ഇതിൽ കാണിക്കുന്ന പ്രിൻ്റിൽ മാത്രമാണ് കളർ ഡിഫറൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ ഇത് സൈസ് ഇതിൽ ഡബിൾ എക്സ് എൽന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സ് എൽ സൈസ് തന്നെ ഉള്ളൂ കേട്ടോ. വൺ സൈഡ് ഒരു 21 എന്നുള്ളൂ, ചുറ്റളവ് ഒരു 42. അപ്പോൾ എക്സൽ യൂസ് ചെയ്യണവർ എടുക്കണേക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഒക്കെ ഏകദേശം ഒരു 47 ഇഞ്ച് ലെങ്ത് തന്നെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്ത് ഉണ്ട്. നോക്കി നോക്കിയണ്ട, റൗണ്ട് നെക്കിലാണ്. അതിൽ തന്നെ നല്ല മൈന്യൂട്ടായിട്ടുള്ളൊരു ഡയമണ്ട് വർക്കും ആ ഒരു എക്സ്ട്രാ ഒരു പ്രിൻറ്റും പോകുന്നുണ്ട് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. പിന്നെ കൈയൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്ത് ആയിട്ടുള്ള കൈ തന്നെയാണ്. കയ്യിൽ ലൈനിങ് തന്നെ ഇല്ല കേട്ടോ, അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്ത് തന്നെയാണ്. പിന്നെ ഈ ഒരു പോർഷനിലാണ് ഇങ്ങനെ ബോർഡർ ഇങ്ങനെ എക്സ്ട്രാ പോണത്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി അണ്ട, സൈഡ് കട്ടാണ്. ഏകദേശം ഈ ഒരു പോർഷൻ വരെ ലൈനിങ്ങും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രിൻ്റ് ആ ഒരു ഡയമണ്ട് വർക്കും കൂടി കവർ ചെയ്ത് ഇങ്ങനെ നല്ല വൃത്തിയിൽ പോകുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്തെ അണ്ട, ഒരു സംഭവങ്ങളൊന്നുമില്ല, ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനാണെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലോത്തിലൊക്കെ നല്ല ഐറ്റം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പാൻറ്റ് വരാൻ നേരത്ത് നോക്കി നോക്കി, പാൻറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്ത് റേഞ്ച് തന്നെ ഉണ്ട്. പിന്നെ ബോർഡറായിട്ട് ഈ ഒരു പോർഷനിലാണ് വന്നത്. പാൻറ്റിലും ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇടമുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ലേ, പ്രിൻ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ പ്രിൻറ്റിലൊക്കെയാണ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ബാക്കി ഈ കളറൊക്കെ കോമൺ ആയിട്ട് കാണുന്ന കളേഴ്സ് തന്നെയാണ്. എന്ന് വെച്ചാൽ ആ ഒരു ഈവനായിട്ട് പോണ കളറായിരിക്കും എല്ലാത്തിലും ഉള്ളത് കേട്ടോ. കണ്ട, ഇതിലൊരു ഇതും ഏകദേശം ഒരു ജോർജറ്റ് ലെവലിൽ തന്നെയാണ് ക്ലോത്ത് വരുന്നത്. പിന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻ്റായിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിപ്പം ഷോളിനും വരുന്നുണ്ട് കേട്ടോ. കണ്ട, ഒരു ഇടത്തരം വീതിയും കുഴപ്പമില്ലാത്തൊരു നീളമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ സെറ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. അണ്ട, നല്ല ഭംഗിയായിട്ടുള്ളൊരു ലൈറ്റ് ഷെയ്ഡൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു സെറ്റ് തന്നെയാണ്. പിന്നെ ഈ ഒരു ക്ലോത്തിലും പിന്നെ നമ്മൾ പറയാൻ പോണ റേറ്റിലൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ റേറ്റ് വന്നത് 1095 ഉള്ളൂ കേട്ടോ. അപ്പോൾ 1095 ഈ ഒരു സെറ്റ് എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. സൈസ് എക്സൽ കേട്ടോ. എൻ്റെ അടുത്ത കളർ നോക്കി നോക്കി, കളർ എന്ന് പറഞ്ഞാൽ പ്രിൻ്റിൽ വന്ന ചേഞ്ചസ് മാത്രം കേട്ടോ. പാൻറ്റ് അപ്പോൾ ഷോളിനൊന്നും വലിപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് എനിക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഷോൾ തന്നെയാണ് കേട്ടോ. പാൻറ്റ് കണ്ട, ഈ നാല് കളേഴ്സിലാണിത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കി നോക്കി കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫുൾ സെറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആ ഒരു പ്ലെയിനിൽ ലേസും ഡയമണ്ടും വർക്കും കൂടി മിക്സ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് വന്നത്. പിന്നെ ക്ലോത്ത് റയോൺ റിങ്ങിലാണ്, ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പിന്നെ സൈസ് ഡബിൾ എക്സൽ ആണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം ഒരു 46 ഇഞ്ച് ലെങ്ത്ത് തന്നെ ഉണ്ട്. നോക്കി നോക്കി കണ്ടോ, ഒരു റൗണ്ട് നെക്ക് ടൈപ്പിലാണ്. അതിൽ തന്നെ ഇങ്ങനെ ഒരു ലേസും ഡയമണ്ട് വർക്കും കൂടിയിട്ട് നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കൈയൊക്കെ അത്യാവശ്യം നല്ല ഫുൾ ലെങ്ത്ത് റേഞ്ചിലുള്ള കൈ തന്നെയാണ്. ഇതിൻ്റെ അറ്റത്തും ആ ഒരു ലൈസും ഡയമണ്ട് വർക്കും പോകുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് സൈഡ് കട്ട് തന്നെയാണ് കേട്ടോ. എൻഡിലേക്ക് ആ ഒരു ബോർഡറിൽ കണ്ട ഒരു സെയിം വർക്ക് തന്നെ അതിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ലൈനിങ് ഏകദേശം ഇവിടം വരെ അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്, വേറെ സംഭവങ്ങളൊന്നുമില്ല, ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനാണ് കേട്ടോ തന്നെ. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പാൻറ്റ് വരാൻ നേരത്ത് പ്രിൻ്റഡിലായിരിക്കും കേട്ടോ. അട ആ സെയിം കളർ തന്നെയല്ല, ആ ഒരു പ്രിൻ്റഡിലായിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ്. പിന്നെ ലൈസായിട്ട് ഈ ഒരു ബോർഡർ ഇങ്ങനെ പോകുന്നുണ്ട്. നോക്കി നോക്കി ഇടമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെവലിൽ തന്നെ നിൽക്കുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ആ സെയിം പ്രിൻ്റ് തന്നെ ആയിരിക്കും. പിന്നെ വൺ സൈഡ് ഇങ്ങനെ അല്ല, ആ ഒരു സെയിം കളറിൽ പ്ലെയിനിൽ ഇങ്ങനെ പോയിട്ട് അതിൽ തന്നെ ഡയമണ്ട് വർക്ക് പോകുന്നുണ്ട്. ആ പ്രിൻ്റ് നോക്കി നോക്കി, നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലും ലേസ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ലേസൊക്കെ ആയിട്ട് നല്ല ഫിനിഷിങ്ങിലാണ് പോണത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വീതി നീളമായിട്ടുള്ളൊരു ഇടത്തരം ഷോൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ സെറ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ നാല് കളേഴ്സും നല്ല ഭംഗിയായിട്ടുള്ളത് അവൈലബിൾ ആണ് കേട്ടോ. അടിപൊളി ഐറ്റം തന്നെയാണ്. പിന്നെ റേറ്റ് നല്ല അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത്, 1095. അപ്പോൾ ഈ സെറ്റൊക്കെ 1095 എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഒരു ഫംഗ്ഷൻ വേറെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കളർ നോക്കി നോക്കി
എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ. പാൻ്റ് ഷോള കേട്ടോ. ഇപ്പം ആദ്യം ഫുൾ സെറ്റ് തന്നെ ഉണ്ട് കിട്ടണം നമുക്ക്. ഷോൾ സെറ്റൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ കിട്ടണുള്ളൂ. നല്ല നല്ല ഐറ്റംസ് കാണുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് വരും, അത് വേറെ കാര്യം. പക്ഷേ കിട്ടണില്ല ഈ ഫുൾ സെറ്റൊക്കെ കിട്ടണ പോലെ, ഇപ്പോൾ ഷോൾ സെറ്റ് അങ്ങനെ കിട്ടണില്ല. കണ്ട ലാസ്റ്റ് ഷെയ്ഡ് നോക്കി നോക്കി, എല്ലാം നല്ല, അതായത് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷെയ്ഡുകൾ തന്നെയാണ് കേട്ടോ ഈ ഒരു സെറ്റിലുള്ളത്. നല്ല പാൻറ്റ്, ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്തായിട്ട് നോക്കി നോക്കി, ഇതും ഫുൾ സെറ്റ് തന്നെയാണ്, പക്ഷേ സൈഡ് ഓപ്പൺ അല്ല കേട്ടോ, ലൈൻ കട്ട് ലെവലിലാണ് വന്നത്. കണ്ട നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു പ്രിൻറ്റും പ്ലെയിനും കൂടി ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള കോമ്പിനേഷനാണ്. ക്ലോത്ത് റയോണ്ടെങ്കിലാണ്, ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പിന്നെ സൈസ് ഇതിൽ ഡബിൾ എക്സ് എൽന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും വൺ സൈഡ് നോക്കാൻ നേരത്തെ ഒരു 21 വന്നുള്ളൂ, ചുറ്റളവ് ഒരു 42. അപ്പോൾ എക്സ് എൽ ആയിരിക്കും യൂസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെറ്റർ. നമ്മൾ പൊതുവേ ഡബിൾ എക്സ് എൽ എന്ന് പറഞ്ഞാൽ എടുക്കുന്ന ഐറ്റംസ് ആണ്, പക്ഷേ ഇവിടെ എത്തി മെഷർമെൻറ്റ് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവണത്. അതുകൊണ്ടിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് കറക്റ്റ് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സ് എൽ ചൂസ് ചെയ്താലും ഇതിൽ ഡബിൾ എക്സ് എൽ ഉണ്ടല്ല എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട, അത് എക്സ് എല്ലിന് സൈസ് തന്നെ ഉള്ളൂ. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ലെങ്ത് ഒക്കെ ഒരു 45 inch ലെങ്ത് വന്നുള്ളൂ കേട്ടോ. ഓവർ ലെങ്ത് ഒന്നും ഇല്ലാത്തവർക്കൊക്കെ പറ്റിയൊരു പാറ്റേൺ തന്നെയാണ്. പിന്നെ സൈഡ് ഓപ്പൺ ആയില്ല കേട്ടോ, ലൈൻ കട്ടാണ്, അപ്പോൾ നല്ല കുഴപ്പമില്ലാണ്ട് നിൽക്കും. പിന്നെ റൗണ്ട് നെക്കിലാണ്, അതിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻ്റ് ബോക്സ് വർക്കായിട്ട് പോകുന്നുണ്ട്. അതിൽ തന്നെ ത്രെഡും സീക്വൻസ് കൂടിയിട്ടുള്ളൊരു സ്ട്രൈപ്പ് വർക്കും കൂടി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കൈയൊക്കെ ഏകദേശം ഒരു ഫുൾ ലെങ്ത്തിന് തൊട്ട് താഴെയായിട്ട് വന്നിരിക്കും. പിന്നെ ഇവിടെ കൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻ്റാണ് ബോർഡറിൽ പോണത്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ ലൈൻ കട്ടിലാണ് കേട്ടോ. പിന്നെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ എൻഡിലേക്ക് ആ ഒരു നല്ല ഭംഗിയായിട്ട് ഫിനിഷിങ്ങിൽ പോയിട്ടുണ്ട് കേട്ടോ. അണ്ടാ പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി, ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല, ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ എന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പാൻറ്റ് വരാൻ നേരത്ത് ആ ഒരു സെയിം കളറിൽ തന്നെയാണ് വന്നത്. ബോർഡറായിട്ട് ഈ ഒരു പോർഷനിൽ നല്ല ആ ഒരു ഭംഗിയുള്ള പ്രിൻറ്റ് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ റൗണ്ട് ഇലാസ്റ്റിക്കാണ്, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇടവൊക്കെയായിട്ട് കിട്ടിപ്പോയിക്കോളൂ. പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്താണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ പ്രിൻ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു പ്രിൻ്റിൽ തന്നെ ആയിരിക്കും ആ ഒരു ഷോൾ തന്നെ കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷിഫോണിലൊക്കെ പെട്ട ഒരു ഷോൾ തന്നെയാണ്. അതിൽ തന്നെ ത്രെഡും സീക്വൻസും കൂടി സ്ട്രൈപ്പ് പോലെ വരുമ്പോൾ അത്യാവശ്യം നല്ല തിക്ക് കൊടുക്കണ്ട കേട്ടോ. അണ്ട നാല് ചുറ്റും പ്ലെയിൻ ബോർഡറൊക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ടുള്ളൊരു ഷോൾ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇടത്തരം വീതി നീളം തന്നെ പറയാനുള്ളൂ. അണ്ട ഇതാണ് ഈ സെറ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇതിന് നാല് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുവിധം എല്ലാം ഡാർക്ക് ഷെയ്ഡിൽ തന്നെ ഉണ്ട്. നല്ല പക്ക ഓഫർ റേറ്റിനാണ്ടോ കൊടുക്കുന്നത്, 995. അപ്പോൾ 995 ഈ ഒരു ഫുൾ സെറ്റ് എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത കളർ നോക്കി നോക്കി അടാ, എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ പാൻറ്റ് ഷോൾ കേട്ടോ. പിന്നെ പ്രത്യേകം പറയാം, ചിലതിനൊന്നും ഒരുപാട് പീസൊന്നും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടില്ല. ഏകദേശം ഒരു ലിമിറ്റഡ് സ്റ്റോക്കിൽ തന്നെ നമ്മളിപ്പോൾ എടുത്ത് വെക്കണുള്ളൂ കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ അടുത്ത സ്ഥല പരിമിതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഈ നാല് കളേഴ്സിലാണ്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഐറ്റം നോക്കി നോക്കി, അടുത്ത ഐറ്റം നമ്മുടെ സൂപ്പർ റേറ്റ് ഐറ്റമാണ്. നമ്മളെത്ര പീസ് കൊണ്ടുവന്നാലും ലാസ്റ്റ് ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാണ്ട് പോണ ഐറ്റമാണ് കേട്ടോ. അണ്ട നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാം, പ്ലെയിനും പ്രിൻറ്റും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ്. ആ ഒരു പ്രിൻറ്റിൽ മാത്രം ഡിഫറൻ്റ് ആയിട്ട് ഒരുപാട് ഐറ്റംസ് റിപ്പീറ്റേഷൻ ഈ ഒരു പാറ്റേണിൽ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന റേറ്റിൽ ഇതെന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ സൈസ് രണ്ട് സൈസിലാണ് ഉള്ളത്, 3XL ഉണ്ട്, ഡബിൾ XL ഇതിൻ്റെ ഉണ്ട്. അപ്പോൾ ചില കളേഴ്സിൽ 3XL ഉണ്ടാവും, ചിലത് 3XL ഉണ്ടാവില്ല. അങ്ങനെ മിക്സഡായിട്ടാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കണത് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കണത് 3XL സൈസ്, ലെങ്ത്തിൻ്റെ ഒരു 46 inch ലെങ്ത്ത് വരുന്നുണ്ട്. പിന്നെ നോക്കി നോക്കി റൗണ്ട് നെക്കിലാണ്,
അതിൽ ഈ ഒരു പോർഷനിൽ പ്രിൻറ്റും ലൈസും കൂടി നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ക്ലോത്ത് റയാണ്ടെങ്കിലാണ് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ്. പിന്നെ ലെങ്ത്തൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത് ഉണ്ട്. ബോർഡറായിട്ട് ആ ഒരു പ്രിൻറ്റ് പോകുന്നുണ്ട്. താഴത്തേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല. ആ എൻഡിലേക്ക് ആ ഒരു ബോർഡർ ഇങ്ങനെ പോകണമെന്നുള്ളൂ. സൈഡ് കട്ടാണ് ലൈനിങ് ഏകദേശം ഈ ഒരു പോർഷൻ വരെ ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല. ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂവേഷനായിട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അണ്ട പാൻറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്തൊക്കെ ആയിട്ടുള്ള പാൻറ്റിനാണ്. സൈസും 3XL ആയിരിക്കും സൂട്ടബിൾ ആയിട്ടുള്ള, അത്യാവശ്യം നല്ല വീതിയായിട്ടുള്ള സൈസ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് നോക്കി നോക്കി ഷോള്, ഷോള് റിങ്ങുകളിലല്ല, ഒരു കുറച്ച് നല്ല കട്ടിയുള്ള ഒരു ഇമ്പോർട്ടഡ് ക്ലോത്തിലാണ് കേട്ടോ. പിന്നെ നാല് ചുറ്റും ഇങ്ങനെ ബോർഡർ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിൻറ്റിലാണ് പോണത്. നാല് കളേഴ്സ്, നാലോ അഞ്ചോ കളേഴ്സ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. കേട്ടാ സൈസ് നോക്കി നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇടത്തരം വീതി നീളമായിട്ടുള്ള സൈസ് കേട്ടാ. ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നത്. അപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. സൈസ് ഞാൻ പ്രത്യേകം പറയാം, രണ്ട് സൈസിലാണ്, 3XL-ഉം 2XXL-ഉം മാത്രമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ റേറ്റ് 895 കേട്ടോ. അപ്പോൾ 895 ഈ ഒരു സെറ്റൊക്കെ എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നമ്മൾ ഷോപ്പിൽ ഏകദേശം ഒരു 1200 കൊടുക്കണം ഫുൾ സെറ്റാണ്. ഇത്രയും ഡിഫറൻസിന് സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യലായിട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ അടുത്ത കളർ നോക്കി നോക്കി നല്ല നല്ല കള്ളച്ചാട്ടൻ സെൻ കള്ളച്ചാട്ടൻ തന്നെയാണ് കേട്ടോ. പിന്നെ പ്രത്യേകം പറയാം, ഒരു ബഡ്ജറ്റ് റേറ്റിലുള്ള ഐറ്റംസ് ആയിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് പോണത്. അപ്പോൾ ഈ ഒരു ഐറ്റമൊക്കെ സോൾഡ് പെട്ടെന്ന് തീർന്ന് പോയിട്ടുണ്ടെങ്കിലും വേറെ പ്രിൻറ്റിലൊക്കെ ഈ ഒരു സെയിം പാറ്റേണിലൊക്കെ വരും കേട്ടോ. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് കേട്ടോ. കണ്ടാ ഈ അഞ്ച് കളേഴ്സിലാണിട്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കി നോക്കി ഇത് ഷോൾ സെറ്റ് തന്നെയാണ് കേട്ടോ. ഷോൾ സെറ്റിൽ ഫുൾ ലെങ്ത് ആയിട്ടുള്ളൊരു ടോപ്പിലായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ടോപ്പ് മാത്രമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഷോൾ സെറ്റിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആകെ ഒരു ഒറ്റ സെറ്റ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കാരണം ഇതിൻ്റെ മൂവിങ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത സെറ്റുകൾ ഇതിൻ്റെ ഇറക്കുന്നത്. ഇതിൻ്റെ മിക്സഡ് അതായത് വേറെ പ്രിൻറ്റിലൊക്കെ ആയിട്ട് നമ്മുടെ റിപ്പീറ്റേഷൻ വരും. അപ്പോൾ ഇത് പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വിചാരിക്കേണ്ട. നമ്മൾ ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ സൈസ് 2XXL ഉണ്ട് കേട്ടോ. വൺ സൈഡ് 22 ഉണ്ട്, ചുറ്റളവ് ഒരു 44 തന്നെ ഉണ്ട്. പിന്നെ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു 54 inch ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്ലെയിനും പ്രിൻറ്റും കൂടി മിക്സ് ആയിട്ടാണ് വന്നത്. പ്ലെയിനിൽ റിങ്കിൾ മെറ്റീരിയലാണെങ്കിൽ ഈ മേളിൽ വന്നത് ഒരു ഇമ്പോർട്ടഡ് കുറച്ച് ലൈഫ് കിട്ടുന്ന മെറ്റീരിയലാണ്. ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ നോക്കി നോക്കി കേട്ടാ റൗണ്ട് നെക്കിലാണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു മൈന്യൂട്ട് ഫ്ലോറൽ പ്രിൻറ്റിലാണ് വന്നിട്ട്. പിന്നെ കൈയുണ്ട്, കൈയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്താണ് വന്നത്. ഫുൾ ലെങ്ത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, എന്നാലും അതിന് തൊട്ട് താഴെയായിട്ട് നിൽക്കും. അറ്റത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് ആയിട്ട് ഒരു ബലൂൺ ഫിറ്റ് പോലെ നിൽക്കും. ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ലേസൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ലേസ് കണ്ടിന്യൂവേഷനാണ് ഈ ഒരു പോർഷനിൽ വന്നത്. പ്ലീറ്റഡ് ഉണ്ടെങ്കിലും പതിനൊരു പ്ലീറ്റഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻഡിലേക്കും വരാൻ നേരത്ത് തൊട്ട് മുമ്പായിട്ട് ആ ഒരു ലേസും പോകുന്നുണ്ട്. ആ ഒരു പ്രിൻറ്റും കൂടി കവർ ചെയ്ത് പോകുമ്പോൾ നല്ല ഫിനിഷിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഐറ്റം തന്നെയാണ്. പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ഉണ്ടോ ആ ഫ്രണ്ടിൽ കണ്ട സെയിം കോപ്പി തന്നെയാണെങ്കിലും ആ ഒരു ടൈപ്പ് തന്നെ ഉണ്ടോ പിന്നെ. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് ആ ഒരു പ്രിൻറ്റ് കണ്ടില്ല, ആ ഒരു പ്രിൻ്റ് ആയിരിക്കും ഇവിടെ ഷോൾ വന്നത്. ആ സെയിം ഷോൾ നോക്കി നോക്കിയാൽ ആ ഒരു പിന്നെ വെച്ചാൽ വലിയ ചുരിദാർ ഷോൾ സൈസ് എന്ന് പറയാനായിട്ടില്ല, ഒരു സ്കാഫ് ഷോളിനേക്കാളും ഒരു പൊടിക്ക് വലിപ്പമായിട്ടുള്ള ഒരു ഷോൾ സൈസ് എന്ന് പറയാനായിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫുൾ ലെങ്ത്തും ടോപ്പും ഷോളായിട്ടുള്ളൊരു ടൈപ്പിലാണ്ടോ പിന്നെ. അപ്പോൾ എൻ്റെ റേറ്റ് നല്ല പക്ക ഓഫർ റേറ്റ് ഞാൻ കൊടുക്കുന്നത് 995 കേട്ടോ. അപ്പോൾ 995 ഈ ഒരു സെറ്റൊക്കെ എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. എൻ്റെ അടുത്ത കളർ നോക്കി നോക്കി അപ്പോൾ 2XXL ആയിരിക്കും നല്ല ഇതായിട്ടുള്ള ഷോൾ സെറ്റ് തന്നെയാണ് കേട്ടോ.
പിന്നെ പ്രത്യേകം പറയാം, ഒരൊറ്റ സെറ്റ് തന്നെ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല, ഉള്ള കാര്യം പറയല്ല, കിട്ടിയില്ല അതേറെ കൊണ്ടിട്ടാണ്, അല്ലാതെ എടുക്കാണ്ട് ഒന്നല്ല. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഈ സെയിം പ്രിൻ്റിൽ ഇല്ലെങ്കിലും വേറൊരു ടൈപ്പ് പ്രിൻറ്റിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഐറ്റം നോക്കി നോക്കി കണ്ടോ, നമ്മൾ ഇതിനും മുമ്പ് കാണിച്ചിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. അതിൻ്റെ റീസ്റ്റോക്ക് വന്നതാണ്. പിന്നെ പ്രത്യേകം എടുത്ത് പറയാം, ഒരുപാട് പീസൊന്നുമില്ല ഷോൾ സെറ്റിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളത് കേട്ടോ. കാരണം റിപ്പീറ്റേഷൻ ആയാലും കിട്ടാനില്ല മൊത്തത്തിൽ. പിന്നെ നിങ്ങൾക്കിത് കാണുമ്പോഴത്തേനും അറിയാം നമ്മളിതിനു മുമ്പും കാണിച്ചിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണെന്ന്. പ്രാവശ്യം രണ്ട് സൈസിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. XXL ഉണ്ട്, XXXL ഉണ്ട്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഒരു 55 inch ഒക്കെ ലെങ്ത്ത് തന്നെ ഒരു ടൈപ്പ് ടോപ്പ് തന്നെയാണ്. പിന്നെ നോക്കി നോക്കി വേണ്ട, റൗണ്ട് നെക്കിലാണ്, അതിൽ തന്നെ യോക്കി തന്നെ ഒരു നെറ്റിൻ്റെ ഒരു ബോക്സ് വർക്ക് പോകേണ്ട, അതിൽ തന്നെ ഒരു പ്രിൻറ്റും പോകുന്നുണ്ട്. പിന്നെ ക്ലോത്ത് റയോൺ റിംഗിലാണ്, ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ്. പിന്നെ കൈയൊക്കെ അത്യാവശ്യം നല്ല ഫുൾ ലെങ്ത്ത് റേഞ്ചിൽപ്പെട്ട കൈ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ കൊണ്ടൊരു പ്രിൻ്റഡ് ആണ് പോണത് പ്ലെയിനായിട്ട്. പിന്നെ അറ്റത്ത് ഇലാസ്റ്റിക് ആയിട്ട് ഒരു ബലൂൺ ഫിറ്റ് പോലെ നിൽക്കും. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് ഈ ഒരു കട്ടുണ്ട്, അപ്പം അതിനൊരു പ്ലീറ്റ് തന്നെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഷോർട്ട് സെൽസ് പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം കൊണ്ടിട്ടുണ്ട്, ഇവിടെയും ആ ഒരു നെറ്റിൻ്റെ ഒരു വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു പ്രിൻ്റ് പ്ലെയിന് അങ്ങനെയായിട്ടാണ് ഇത് ഫിനിഷിംഗ് ആയിട്ട് നിൽക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ഉണ്ടോ, വേറെ സംഭവങ്ങളൊന്നുമില്ല. ആ ഒരു ഫ്രണ്ടിൽ കണ്ട സെയിം കോപ്പി തന്നെയാണ് ബാക്കിലും തന്നെ. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഷോള് വരാൻ നേരത്ത് നോക്കി നോക്കി ആണോ, ഷോള് ആ ഒരു പ്രിൻറ്റിൽ തന്നെയാണ് ആണോ. ഈ പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ക്ലോത്ത് ആണ്, നല്ല കട്ടിയായിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. നാല് ചുറ്റും ഇങ്ങനെ ഒരു പ്ലെയിൻ ബോർഡർ ഇങ്ങനെ പോകുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആണോ, ഒരു ഇടത്തരം രീതി നീളം തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ആണോ. ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പേർക്ക് കിട്ടാണ്ട് പോയിട്ടുള്ള ഐറ്റം തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 895 ഉള്ളൂ കേട്ടോ. അപ്പോൾ 895 ഈ ഒരു ഷോൾ സെറ്റ് എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അതിൻ്റെ അടുത്ത കളർ നോക്കി നോക്കി, പിന്നെ പ്രത്യേകം എടുത്ത് പറയാം, ഒരുപാട് പീസൊന്നുമില്ല കേട്ടോ, എടുക്കാത്തതുകൊണ്ടല്ല കിട്ടാത്തതുകൊണ്ടാണ്. അടിപൊളി ഷെയ്ഡ്സൊക്കെ ആണ്. ഈ കളേഴ്സിലൊക്കെ ഉണ്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഐറ്റം നോക്കി നോക്കി, ടോപ്പ് മാത്രം ഉണ്ട് ഷോർട്ടായിട്ടുള്ളത് ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഫാൻസി ആയിട്ടുള്ളൊരു ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഷോർട്ട് ടോപ്പ് തന്നെ പറയാം. പിന്നെ ക്ലോത്ത് പക്ക ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ, നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയൽ എന്നൊക്കെ പറയൂലേ. പിന്നെ ടോപ്പിൻ്റെ സൈസൊക്കെ ഒരു ലാർജ് സൈസ് വന്നുണ്ട്, അതായത് ഇവിടെ കൊണ്ട് വൺ സൈഡ് 20 വന്നുണ്ട്, ചുറ്റളവ് ഒരു 40 വരെ കേട്ടോ. അപ്പോൾ ലാർജും മീഡിയം കാര്യം കിട്ടാലും കുഴപ്പമില്ല, കാരണം എന്ന് വെച്ചാൽ ഒരു ലൂസ് ഫിറ്റ് ടൈപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. പിന്നെ ലെങ്ത്തൊക്കെ ഇതിൻ്റെ ഒരു 28 inch വന്നുള്ളൂ കേട്ടോ. വേണ്ട, എനിക്ക് തന്നെ വെക്കാൻ നേരത്തെ ഏകദേശം ഈ ഒരു റേഞ്ചിലുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ഹൈറ്റ് റേഞ്ച് വെച്ചിട്ട് നിങ്ങൾക്ക് സൂട്ടാക്കാവുന്നുള്ളൂ കേട്ടോ. പിന്നെ നോക്കി നോക്കി വേണ്ട, ചെറിയൊരു ഹൈനക്ക് പോലെ പോയിട്ടുണ്ട്, അതിൽ തന്നെ ഇങ്ങനെ ഒരു വേണ്ട ഒരു ഷോർട്ട് സെൽസ് പോലെ ഇങ്ങനെ ടൈ പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ കയ്യിലൊക്കെ ഇങ്ങനെ നല്ല ഫാൻസി ആയിട്ട് ഒരു പഫി ടൈപ്പ് ഉണ്ടോ, പിന്നെ കൈയൊക്കെ കുറച്ച് ലൂസ് ഫിറ്റ് ടൈപ്പ് തന്നെയാണ്. ഇവിടെ കൊണ്ടൊരു ഫ്രിൽഡ് ടൈപ്പാണ്. പിന്നെ ഉണ്ട് ഷർട്ടിൻ്റെ ബട്ടൺ പോലെ ഇങ്ങനെ ഒരു സംഭവ കയ്യിൽ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം കൊണ്ടിട്ടാണ് കട്ടിങ് വന്നത്. പിന്നെ ഉണ്ടോ ഫ്രണ്ടിൽ ഒരു ഷോ ബട്ടനാണ് ഫുള്ളി ആയിട്ട് ഇങ്ങനെ പോകണം കേട്ടോ. ഓപ്പൺ ആക്കാൻ പറ്റില്ല, ഷോ ആയിട്ടുള്ളൊരു ബട്ടനാണ്. പിന്നെ ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ഈ ഭാഗം കൊണ്ടൊരു പ്ലീറ്റഡ് ഉണ്ട്, ബാക്കിലും ആ ഒരു ലെവലിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇപ്പോൾ മൊത്തത്തിൽ ജീൻസിനൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല നല്ല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നല്ല പക്ക ഓഫർ റേറ്റ് ഞാൻ കൊടുക്കുന്നത് 595 ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ 595 നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ, അത്ര നല്ല മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഷോർട്ട് ടോപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
ചിലതിനൊക്കെ നല്ല റേറ്റിലാണ് നമുക്ക് കിട്ടണത്. കണ്ട ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്തു കേട്ടോ, നല്ല നല്ല കളേഴ്സും ഉണ്ട്. പിന്നെ പ്രത്യേകം പറയാം, ടോപ്സിലായാലും ഷോൾ സെറ്റിലായാലും വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളൂ കേട്ടോ. നമുക്ക് ഓരോ എൻക്വയറിൻ്റെ അളവ് എത്രയാണ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുക്കുള്ളൂ കേട്ടോ. ഈ മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്തു കേട്ടോ, ഈ റേറ്റിന് എന്തായാലും നിങ്ങൾക്ക് അതൊരു മുതലാവും കേട്ടോ. ആ ഒരു ടൈപ്പ് തന്നെയാണ്. പിന്നെ വേറെ ഒരു ഷോട്ടിൽ വന്നിട്ടുണ്ട്, ഇതാകെ ഒരു ഒറ്റ കളർ മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഒരൊറ്റ സൈസിൽ. അതിന് റിപ്പീറ്റേഷൻ ആ സെയിം കളറിൽ തന്നെ വന്നിട്ടുള്ളത്. പിന്നെ സൈസ് XXL ഇടാൻ പറ്റിയിട്ട് നല്ല ബാഗി ജീൻസ്, മോം ഫിറ്റ് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ഐറ്റം തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും അറിയാം, പക്ക ഒരു ഗൾഫ് ടൈപ്പ്, അതായത് ഒരു ഇമ്പോർട്ടഡ് ടോപ്പിൽ ലെവലിൽ കിടക്കുന്ന ഒരു ഷർട്ട് ആയിട്ടുള്ള ഐറ്റം ആണ്. ആ ഒരു പ്ലെയിനും ആ ഒരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ടൈപ്പാണ്. പിന്നെ സൈസ് XXL ഉണ്ട് കേട്ടോ, ലെങ്ത്തൊക്കെ ഒരു 32 ഇഞ്ചാണ് ലെങ്ത്ത് വന്നത്. പിന്നെ നോക്കി നോക്കിയണ്ട, നല്ല ഭംഗിയായിട്ടുള്ളൊരു കോളർ ടൈപ്പിലാണ് വന്നത്. അതിൽ തന്നെ പ്രിൻ്റ് പോകേണ്ടത് മെറ്റീരിയൽ റയോണിലാണെങ്കിലും ഇമ്പോർട്ടഡ് റയോൺ മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ കൈയൊക്കെ നോക്കി നോക്കിയാണ്ട ഫുൾ ലെങ്ത് റേഞ്ചിൽ കിടക്കുന്നുണ്ട്. പിന്നെ കൈനറ്റത്ത് ഇങ്ങനെ ഉണ്ടാ ഒരു ബട്ടൺ ടൈപ്പായിട്ട് ഒരു ഫ്രീ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ തന്നെയാണ് പോയേക്കണത്. പിന്നെ ബാക്കിലേക്ക് ആ ഒരു ഷർട്ട് മോഡലിലെ ലെവലിൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നത്. പിന്നെ ലെങ്ത്തൊക്കെ എനിക്ക് തന്നെ ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് ഞാൻ നിൽക്കേണ്ട നല്ല ഷോ ഉണ്ടാവും കേട്ടോ. പിന്നെ ഫുള്ളി ഓപ്പൺ ആയതുകൊണ്ട് ഫീഡിംഗ് ആയിരിക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റണ ഒരു. അപ്പോൾ ഇതിൻ്റെ ഒരു ഒറ്റ കളർ മാത്രമുള്ളൂ ഒറ്റ സൈസിൽ XXL കേട്ടോ. അപ്പോൾ നമ്മൾ റേറ്റ് നല്ല പക്ക ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത്, 555 കേട്ടോ. 555 ഈ ഒരു ടോപ്പ് എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ.